ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെറൈറ്റി വാഴയ്ക്കാപ്പമാണ്. അതിനുവേണ്ടി ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് മൈദ, അതൊരു നമുക്കൊരു ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാമല്ലേ, നമ്മുടെ അതാകുമ്പോൾ പെട്ടെന്ന് മിക്സിങ് ആവും. മൈദ ഒരു രണ്ട് തവി എടുക്കുന്നുണ്ട്, തവിക്ക് രണ്ട് തവി മൈദ. ഒരു അരത്തവി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു നാല് ഏലക്ക, ഒരു നുള്ള് സോഡാപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് മഞ്ഞ കളറുണ്ടെങ്കിൽ അതിട്ടാലും മതി. ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര അരത്തവി, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ജാറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല നീളമുള്ള ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഈ മാവിലേക്ക് ഇട്ട് മുക്കിയെടുക്കാം. മുട്ട ചേർത്ത മാവായത് കൊണ്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഈ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇട്ടു. ഏത്തപ്പഴം മാവിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കും. നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റുള്ള ഒരു വാഴയ്ക്കാപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ഒരേ മോഡൽ ഒരേ രീതിയിലുള്ള ടേസ്റ്റിലൊരു വാഴയ്ക്കാപ്പം കഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.